We shall now discuss about errors in measurement. ഇപ്പോൾ ഒരു അളവിൽ വരുന്ന എറർ എന്ന് പറയുന്നത് അത് ആ മെഷർമെന്റിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റിനെയാണ് എറർ എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി ഇൻ ദി മെഷേർഡ് വാല്യൂ, അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാണ്ടിറ്റിൻ്റെ ആക്ച്വൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറേ പ്രാവശ്യം മെഷർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഈസ് കോൾഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഇപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ മെഷർ ചെയ്തു, ആദ്യത്തെ വാല്യൂ എ വൺ, പിന്നെ എ ടു, എ ത്രീ, അങ്ങനെ മൂന്ന് പ്രാവശ്യം മെഷർ ചെയ്താൽ ഇതിൽ ഏതാണ് ശരി, വാട്ട് ഈസ് ദ ട്രൂ വാല്യൂ എന്ന് ചോദിച്ചാൽ, ട്രൂ വാല്യൂ ഓർ ദ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് ദ ആവറേജ് വാല്യൂ. ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ആവറേജ് കണ്ടുപിടിക്കുക, അതായത് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ്, അല്ലേ, സം ഡിവൈഡഡ് ബൈ നമ്പർ, അതാണ് ആവറേജ് വാല്യൂ. And that is taken as the true value of the quantity. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ ആ ട്രൂ വാല്യൂവിൽ നിന്ന് നമ്മുടെ ഓരോ മെഷേർഡ് വാല്യൂവും എത്ര ഡിഫറൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. എററിന് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ദ എറർ ഇൻ എ വൺ എന്ന് പറയുന്നത് ഡെൽറ്റ എ വൺ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആ ചേഞ്ച് ആക്ച്വൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു, എത്രത്തോളം ഡിഫറൻ്റ് ആണ് നമ്മുടെ മെഷേർഡ് വാല്യൂ എന്നുള്ളതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഇനി ഈ എററുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ടേംസ് പറയാം, അക്യുറസി ആൻഡ് പ്രിസിഷൻ. അക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇപ്പോൾ ഒരു ലെങ്ത് ഓഫ് ദിസ് ഡെസ്ക് ഇത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, സപ്പോസ് ഇറ്റ് ഇസ് 15 പോയിൻ്റ്, ആക്ച്വൽ വാല്യൂ 15.567 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ഇതിൻ്റെ ലെങ്ത്ത് 15.567 സെൻറ്റിമീറ്റർ ആണ് ആക്ച്വലി വാല്യൂ എങ്കിൽ, നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഞാനൊരു സ്കെയിൽ ഉപയോഗിച്ച് ഷോർട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇത് മെഷർ ചെയ്യുന്നു, അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ, ദ വാല്യൂ ദാറ്റ് ഐ ഒബ്റ്റെയിൻ ആഫ്റ്റർ ദ മെഷർമെൻറ്റ് ഈസ് 15.1 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയത് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ. ഇനി അതല്ല, ഞാൻ വേറൊരു ഇൻസ്ട്രുമെൻ്റ്, വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 14.95 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 15.1 സെൻറ്റിമീറ്റർ, അതാണ് കൂടുതൽ അക്യുറേറ്റ്. അതായത് അക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ടെൽസ് അസ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ആ ആക്ച്വൽ വാല്യൂ ആയിട്ട് എത്ര അടുത്ത് നിൽക്കുന്നോ ആ വാല്യൂ ആണ് കൂടുതൽ അക്യുറേറ്റ്. അപ്പോൾ 15.1 എന്നുള്ളത് കൂടുതൽ അടുത്തായതുകൊണ്ട് ഇതാണ് കൂടുതൽ അക്യുറേറ്റ്. ഇനി പ്രസിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു ദ റെസൊല്യൂഷൻ ഓർ ദ ലിമിറ്റ് ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. പ്രസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇപ്പോൾ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചാൽ നമുക്ക് 14.95 ഡെസിമൽ കഴിഞ്ഞിട്ട് സ്കെയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഡിജിറ്റേ പറയാൻ പറ്റും. 15.1 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 15.2 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ അടിയത്തെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 14.95 എന്നുള്ള ഒരു മെഷർമെൻറ്റ് പോസിബിൾ ആണ്. അത് നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിൽ വെർനിയർ കാലിപ്പർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ഡിജിറ്റ് വരെ നമുക്ക് അവിടെ റെസൊല്യൂഷൻ ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് 0.01 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് അളക്കാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്, അതാണ് ലീസ്റ്റ് കൗണ്ട്. സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്, അല്ലെ, 0.1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ആണ്. വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്ത വാല്യൂവിൽ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഈ വാല്യൂ കൂടുതൽ പ്രിസൈസ് ആണ്, ഇതിന് പ്രിസിഷൻ കൂടുതലാണ്. ഈ അക്യുറസി കൂടുതൽ ഇതിനാണ്, ഈ വാല്യൂവിനാണ്. അപ്പോൾ അക്യുറസി ടെസ്റ്റ്സ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി.
precision vanna it just tells us about the resolution or the limit of the measuring instrument aa measuring instrument inde resolution vanna valare aduthadutulla vastukalne separate aayi kaananulla oru instrument inde ability allengil namukku adinde least count valare koravaanengil adine koodal resolution undu ennartham appo koodal digitale decimal kaiyittundengil resolution allengil precision koodalana this value is more precise but it is less accurate nonana ini nammala errors ne randayi tharam thirichittund systematic errors and random errors systematic errors nu parayumbo adu ore direction like adayitha ella errors um positive errors allengil negative errors adond uddeshikkunnathu ipo nammala oru measuring instrument adithe फर्स्ट टाइप ऑफ एरर ई सिस्टमैटिक एरर और वेइंग मशीन नाम वेट नोक अद्य वैल्यू वेट वा समय अीडिल एवड सीरोल नीडिल पशे नीडि सीरोल निकर सपोज इट इस पॉइंटिंग इन द डायरेक्शन ऑफ 5 किलोग्राम नीडि 5 किलोग्रामिल निकल ई इंसट्रमेंटि सीरो एरर अर्थम अदायर वेट सीरोल नीडि निका पशे अब 5 किलोग्रामिल निकल नामिदुपयोगक एल मेषरमेंट एंट 5 किलोग्राम वेट कूड़ल अब एल मेषरमेंट वरर प्लस 5 किलोग्राम 5 किलोग्राम कूड़ल का अब systematic error nu parayindu it is an error which is in the same direction it will be either positive ella measurements um koodalaya allengil ella measurements um koranju nulla aa oru ore pole systematic aayittu veruna error neyana nammal systematic error nu parayindu the errors that tend to be in one direction either positive or negative ini idile ई सिस्टमैटिक एरर कारणങ്ങളെ ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ അതായത് ഇൻസ്ട്രുമെന്റൽ ഇപ്പോ ഇതൊരു ഇൻസ്ട്രുമെന്റൽ എറർ ആണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇംപെർഫെക്റ്റ് ഡിസൈൻ ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ലെ ഇൻസ്ട്രുമെന്റിലുള്ള സീറോ നമ്മൾ ആ നീഡിൽ അതിനെ ആദ്യം തന്നെ അതിനെ ശരിയാക്കി വെയിറ്റ് ഇല്ലാത്ത സമയത്ത് സീറോയിലേക്ക് ആക്കിയിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ അപ്പോൾ ഇൻസ്ട്രുമെന്റിലുള്ള തകരാറ് അല്ലെങ്കിൽ ചില തെർമോമീറ്റേഴ്സ് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കറിയാം അത് കാണിക്കേണ്ട ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കേണ്ടത് അതിനു പകരം അത് 103 ഡിഗ്രി എന്ന് കാണിക്കുന്നു എന്ന് വെച്ചാൽ അതില് കാലിബ്രേഷൻ അതില് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഗ്രാജുവേഷൻ ഓർ കാലിബ്രേഷനിലുള്ള എറർ കാരണമാണ് അങ്ങനെ ഒരു റീഡിംഗ് എറർ റീഡിംഗിൽ വരുന്ന തെറ്റ് അതാണ് റീസൺ സോ ഇൻസ്ട്രുമെന്റൽ എറർ കാരണം സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാം അതേപോലെ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ തെറ്റാണ് ഇംപെർഫെക്റ്റ് ആണെങ്കിലും ഈ സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാം ഇപ്പോ നമ്മൾ സാധാരണ പനി വരുമ്പോൾ നമുക്ക് വായിന്റെ ഉള്ളിൽ തെർമോമീറ്റർ വെച്ച് നാക്കിന്റെ അടിയിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം അതല്ലെങ്കിൽ ആംപിറ്റിൽ വെച്ച് മെഷർ ചെയ്യാം അല്ലേ കക്ഷത്തിൽ ആംപിറ്റിൽ വെച്ച് തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ അളക്കാം പക്ഷേ ആംപിറ്റിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിംഗ് എപ്പോഴും കുറവായിരിക്കും ആക്ച്വൽ ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ഒരു മെഷർമെന്റ് ആണ് നമുക്ക് ആംപിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അത് എന്താണ് അവിടെ റീഡിംഗ് കുറയാനുള്ള കാരണം ഇറ്റ് ഈസ് ആൻ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക് പിന്നെ പേഴ്സണൽ എറർ ചില ആൾക്കാർക്ക് ഒരു ബയസ് ഉണ്ടാവും ഇങ്ങനെ ചരിഞ്ഞു നോക്കുക അല്ലേ ചിലവർ ചരിഞ്ഞു നടക്കും ചരിഞ്ഞു നോക്കുക അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ബയസ് കാരണം അല്ലെങ്കിൽ അപ്പാരറ്റസ് നേരെ സെറ്റ് ചെയ്യാതെ ലെവൽ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാതെ ചരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കെയർലെസ്നെസ് കാരണമൊക്കെ ഉണ്ടാവുന്ന എററാണ് പേഴ്സണൽ എറർ പിന്നെ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നോക്കുമ്പോൾ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് നിന്ന് നോക്കണം അതല്ലാതെ ചരിഞ്ഞ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് എറർ വരും പാരലാക്സ് എറർ വരും അല്ലേ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നോക്കുന്നതിന് പകരം ചരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റീഡിംഗ് ആയിരിക്കും ചെറിയൊരു മാറ്റം വരും റീഡിങ്ങിൽ അപ്പോൾ ദാറ്റ് ഈസ് ദ പാരലാക്സ് എറർ അങ്ങനെ സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്യാൻ ബി ഡ്യൂ ടു ഇൻസ്ട്രുമെൻ്റൽ എറർ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു പേഴ്സണൽ എറർ ഇനി റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇറഗുലർ ആയിട്ട് ചിലപ്പോൾ കൂടിയ വാല്യൂ കിട്ടും ചിലപ്പോൾ ആക്ച്വൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ കിട്ടും അങ്ങനെ കിട്ടുന്ന എററിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത് റാൻഡം എററിൻ്റെ റീസൺ
എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻറ്റിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. പിന്നത്തെ എറർ ലീസ്റ്റ് കൗണ്ട് എറർ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് 15 ആദ്യം പറഞ്ഞ 6.75 എന്നുള്ള അക്യുറേറ്റ് റീഡിംഗ് കിട്ടില്ല, 15.6 എന്ന് കിട്ടും, അല്ലെങ്കിൽ 15.7 ഇത്ര അക്യുറസിയിലേ കിട്ടുള്ളൂ. ആ ഒരു ചെറിയ വേരിയേഷൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാരണം ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്.